എല്ലാവർക്കും നമസ്കാരം. സനാദ്രി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. എല്ലാവരും എന്തെടുക്കാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു മസാലയാണ്. ഒരു നമ്മുടെ ചിക്കൻ കറിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മസാല. എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഡിഷാണ്. നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കാത്തവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ കോളിഫ്ലവർ നല്ല വലുതായിട്ട് തന്നെ അടത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അടുപ്പിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ അടത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചത്തുപോകും. അപ്പോൾ അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഉപ്പുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്ന ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത്, ഒരു രണ്ട് വലിയ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് വലിയ തക്കാളിയും കൂടെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവർ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിഴത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പിലേക്ക് വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ചെറിയ ഒരു ചട്ടി, ഒരു ചീനച്ചട്ടി വല്ല അടുപ്പിലേക്ക് വെക്കുക. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനിയും ചെയ്യുന്നത് നമ്മുടെ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ തന്നെ ഒരു കുറച്ച് വെന്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഇങ്ങനെ കൂടെ ചെയ്യുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒന്ന് വാടിക്കിട്ടും, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുവേ. അപ്പം നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണേ. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് അടിക്ക് പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സവാളയിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാമേ. രണ്ട് സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു. ഇനി ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നമുക്ക് ഇനിയിപ്പോൾ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. ഒരുപാട് ഇരു വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇനി വലിയൊരു സ്പൂണ് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലയും ഈ സവാളയൊക്കെ ഒന്ന് പിടിക്കാൻ, സവാളയിലും തക്കാളിയിലും ഒക്കെ ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് പറ്റി വരണം ആ വെള്ളം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കറുവാപ്പട്ട, ഒരു രണ്ട് മൂന്ന് കറുവാപ്പട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നമ്മളിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് ഇളക്കി നമ്മുടെ ഈ മസാലയെല്ലാം ഇതിലേക്ക് ഒന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമേ. വളരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം മൊത്തത്തിൽ ഒരു ഗ്ലാസ് വെള്ളമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കോളിഫ്ലവർ ഒന്ന് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഞാനൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കുക. ഒരുപാട് ഗ്രേവി ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് കേട്ടോ.
ഇപ്പം നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒക്കെ ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ടേക്ക് കെയർ. ബൈ ബൈ.